ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൺബോക്സിങ് വീഡിയോയാണ്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നും ഷോപ്സിൽ നിന്നൊക്കെ കുറച്ച് പ്രൊഡക്ട്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വാങ്ങിച്ചിട്ട് ഇപ്പോൾ കുറച്ച് നാളായി ഇങ്ങനെ വീഡിയോ അൺബോക്സിങ് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഇപ്പം ഒന്ന് യൂസ് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ റിവ്യൂ കൂടി കൂട്ടിയിട്ട് വീഡിയോ ആക്കി ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതെ, ആദ്യത്തേതെന്ന് പറയുന്നത് ഒരു ബെഡ്ഷീറ്റാണ്. ഇത് ഞാൻ ഷോപ്സിൽ നിന്ന് വാങ്ങിച്ചതാണ്. അത് കോട്ടനല്ല, പോളിസ്റ്റർ അല്ലാത്തൊരു ഫാബ്രിക്കാണ്. നല്ല സോഫ്റ്റാണ്, നമുക്ക് കിടക്കാൻ നേരത്തൊക്കെ ഭയങ്കര കംഫർട്ടബിളാണ് സംഭവം. അപ്പോൾ കവർ പൊട്ടിച്ചപ്പോഴാണ് മനസ്സിലായത് നമ്മൾ ബുക്ക് ചെയ്ത സാധനമല്ല നമുക്ക് കിട്ടിയേക്കുന്നത്. ബുക്ക് ചെയ്ത സാധനമല്ലെന്ന് പറയാൻ പറ്റില്ല, ആ ഒരു പ്രിൻറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഞാൻ ആ ബെഡ്ഷീറ്റിൻ്റെ ഈ ഫോട്ടോ ഇട്ടേക്കുന്നുണ്ട്. ആ സംഭവം കണ്ടിട്ടാണ് ഇഷ്ടപ്പെട്ട് ബുക്ക് ചെയ്തത്. പക്ഷേ ഇതെന്ന് പറയുമ്പം എൻ്റെ അറിയില്ല ഡിഫറെൻ്റാണ്. കളറും വ്യത്യാസമുണ്ട്, ഡിസൈൻ കണ്ട് അതിൻ്റെ ഒരുതരം സ്ട്രൈപ്സ് പോലെ ഇങ്ങനെ മാർക്കുകളൊക്കെ ഉണ്ട്. പിന്നെ ഫ്ലവേഴ്സൊക്കെ സെയിം തന്നെയാണ്. കുഴപ്പമില്ലാന്ന് ഓർത്തിരിക്കുന്ന സമയത്ത് ഇങ്ങനെ തുറന്നു നോക്കിയപ്പോഴത്തേക്കുമാണ് ആ തലമുടി കവറിൻ്റെ അകത്തായിട്ടത് ഇങ്ങനെ ഒരു ബ്ലാക്ക് കളറിൽ പെയിൻറ്റാണ്. അതത് വാഷ് ചെയ്തിട്ടൊന്നും പോകുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്ക് എനിക്കൊരു ഒത്തിരി ബുദ്ധിമുട്ടായിട്ട് തോന്നി. അത് വാഷ് ചെയ്ത് പോകില്ല എന്നുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് പോയില്ല ഞാൻ വാഷ് ചെയ്ത് നോക്കിയിട്ട്. പിന്നെ ഇത് കിങ് സൈസ് ആണല്ലോ എന്ന് ഓർത്തപ്പോഴത്തേക്ക് ഒരു സമാധാനം ഉണ്ടായി. കാരണം 170 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വന്നത്. 170 രൂപയ്ക്ക് എത്തായാലും ഇങ്ങനെ ഫാമിലി കോട്ടിനൊക്കെ പറ്റിയ ബെഡ്ഷീറ്റൊന്നും കിട്ടുമൊന്നുമില്ല. സംഭവം വേറൊന്നും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ബെഡ്ഷീറ്റിൻ്റെ ഉള്ളിൽ ഇതുപോലെ തന്നെ ഈ ഉപ്പ് പിടിച്ച പോലത്തെ പാടുകളുണ്ടായിരുന്നു. അതായത് നമ്മൾ ഈ ഡ്രസ്സുകൾ കിട്ടി വേർത്ത് കഴിയുമ്പോഴത്തേക്ക് ഉപ്പ് പിടിക്കില്ല ചില ആൾക്കാരുടെ ഡ്രസ്സിൽ. അതേപോലെ ഇങ്ങനെ വേർത്ത് ഉപ്പ് പിടിച്ച പോലത്തെ പാടുകളൊക്കെ ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോഴത്തേക്ക് ഇത് പഴയതാണോ ഇങ്ങനെ കുറേ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് വാഷ് ചെയ്തിഞ്ഞപ്പോൾ ക്ലിയർ ആയിട്ടോ. പിന്നെ ഞാൻ ഇത് രണ്ടാമത്തെ സാധനം വാങ്ങിച്ചതെന്ന് പറഞ്ഞാൽ അത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത്. അത് എയ്മിക്കുട്ടിക്ക് ഒരു 4 ഡ്രസ്സുകളുടെ ഒരു കോംബോയാണ്. 390 രൂപയ്ക്ക് വാങ്ങിച്ചതാണ്. സംഭവം പ്യുവർ കോട്ടനായിരുന്നു. അപ്പോൾ അതെ അതെങ്ങനത്തെയാണ് നോക്കാം കേട്ടോ. അപ്പോൾ അതെ ആദ്യമേ കാണുന്ന പോലെ തന്നെ ഈ ഒരു യെല്ലോ കളറായിരുന്നു നമുക്ക് ആദ്യം കിട്ടിയ ഫ്രോക്ക്. അതിൻ്റെ പിക്ചർ ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാവേ കണ്ടോ. അപ്പോൾ ഈ 4 ഡ്രസ്സുകളടങ്ങിയ ഒരു കോംബോയാണ് 390 രൂപയ്ക്ക് വാങ്ങിച്ചേട്ടാ. ഇത് പക്ഷേ ഈ പിക്ചറിൽ കാണുമ്പോഴത്തേക്കും നമ്മുടെ മുട്ടുകാലിന് താഴെ നിൽക്കുന്ന ആ ഒരു ലെങ്ത് ഉള്ളൂ എന്ന് തോന്നും. പക്ഷേ നമുക്ക് പ്രൊഡക്റ്റ് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും അത് കൊച്ചിൻ്റെ കണങ്കാല് വരേക്കൊക്കെ ലെങ്ത് ഉണ്ടായിരുന്നിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കൂട്ടാൻ നല്ല ലെങ്ത്തായിട്ട് തോന്നി. ഞാൻ പിന്നെ അത് കട്ട് ചെയ്ത് കുറച്ച് ലെങ്ത് കുറച്ചിട്ടായിരുന്നു. കാരണം അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവുള്ളൂ സംഭവം. ഫുള്ളായിട്ട് കിടന്നിട്ട് എന്തോ മാതിരി ഇരിക്കണമായിരുന്നു. പക്ഷേ എങ്ങനെ കണ്ടുകഴിഞ്ഞത്തേക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ഒരലക്കിനി ഉണ്ടായിരുന്നുള്ളൂ സാധനം. കാരണം ഈ ബ്ലൂവും ആ റെഡും രണ്ടും ഓരോ അലക്ക് കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ ഭയങ്കരമായിട്ട് നിറച്ചു പോയി. നമുക്ക് പുറത്തോട്ടെന്ന് പറഞ്ഞാൽ എന്തായാലും ഫംഗ്ഷനൊന്നും പോകുമ്പോൾ ഇടാൻ പറ്റില്ല. ജസ്റ്റ് ഒന്ന് കടയിലോട്ട് പോകുമ്പോഴത്തേക്കൊക്കെ ഇടാൻ വേണ്ടി ആ ഒരു രീതിക്ക് വേണ്ടി വാങ്ങിച്ചതായിരുന്നു. പക്ഷേ ആ ബ്ലൂവും റെഡും പിന്നെ യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിക്ക് തന്നെ കളർ പോയിട്ട്. ബാക്കി രണ്ടെണ്ണം പിന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു ബോട്ടിലാണ് വാങ്ങിച്ചത്. കാരണം വെള്ളമൊക്കെ എടുത്ത് വെക്കില്ല. നമുക്കിപ്പോൾ രാത്രി കുടിക്കാനൊക്കെ ആണെങ്കിലും നമ്മൾ വെള്ളമൊക്കെ എടുത്ത് വെക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ഞങ്ങൾ അങ്ങനെ എടുത്ത് വെക്കാറുണ്ട്. അപ്പോൾ അതിന് പറ്റിയൊരു ബോട്ടിലാണ് വാങ്ങിച്ചത്. 71 രൂപയാണ് പ്രൈസ് പറഞ്ഞത്. പക്ഷേ ഞാൻ ബുക്ക് ചെയ്ത കളർ ഇതല്ലായിരുന്നു. അതും കളർ മാറിയാണ് വന്നത്. ഒരു ബ്ലാക്കാണ്, അതായത് ഒരു ആഷ് പോലത്തെ ഒരു ഷെയ്ഡാണ് ബുക്ക് ചെയ്ത് വെച്ചത്. പക്ഷേ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഒരു പിങ്ക് ഷെയ്ഡായിരുന്നു. പക്ഷേ എങ്കിലും കുഴപ്പമില്ല, നമുക്ക് ജസ്റ്റ് വെള്ളം എടുത്ത് വെക്കാനായിട്ടാണല്ലോ. പ്രത്യേകിച്ച് അങ്ങനെ കളറൊന്നും അത്ര പ്രശ്നമായിട്ടൊന്നും തോന്നില്ല. പക്ഷേ നല്ല ക്വാളിറ്റിയുള്ള ബോട്ടിലായിരുന്നു കേട്ടോ. സംഭവം കൊള്ളാം, വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ലീക്കേജും കാര്യങ്ങളൊന്നും ഇല്ല. ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു. കുപ്പിയുടെ കളർ അങ്ങനെ മാറി പറഞ്ഞാൽ കുഴപ്പമില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളും വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ, ബുക്ക് ചെയ്ത് നോക്കിക്കോട്ടെ. സംഭവം കൊള്ളാം. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഒരു ഷൂസാണ്. ഇത് ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 690 രൂപയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കിട്ടിയതിന് വെച്ച് എനിക്ക് പ്രൊഡക്റ്റ് നല്ലതാണെന്ന്, അതായത് ഒരു കംപ്ലൈൻറ്റ് ഇല്ലാണ്ട് നല്ല പ്രൊഡക്റ്റ് എന്ന് പറയാൻ പറ്റിയ ഈ ഒരു ഷൂസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇതിൻ്റെ പാക്കേജിങ്ങൊക്കെ ഭയങ്കര മോശമായിരുന്നു. പെട്ടിയൊക്കെ ആകെ ചുളുങ്ങിക്കൂടി, ആകെ വല്ലാത്തൊരവസ്ഥയിലിരിക്കണമായിരുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്കും ആദ്യം എനിക്ക് ഭയങ്കര ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഇത്രയും രൂപ കൊടുത്ത ഈ സാധനം വാങ്ങിച്ചിട്ട് ഈ പെട്ടിയൊക്കെ ഇങ്ങനെ ഇട്ടപ്പോൾ കൊള്ളില്ലായിരിക്കുമോ, എങ്ങനെയായിരിക്കും, എന്താന്ന് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. പക്ഷേ തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു ടെൻഷൻ പോയിട്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് കൊള്ളായിരുന്നു. അതായത് തുറന്നു കഴിഞ്ഞപ്പോൾ നല്ല വൈറ്റ് ഷൂസാണ്. സംഭവം കൊള്ളാം. ഇട്ടിട്ടാണെങ്കിലും നല്ല ഡ്രസ്സ് ഉണ്ടായിരുന്നു കാണാനായിട്ട്. നല്ല ഷെയ്ഡും കാര്യങ്ങളും നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല സൂപ്പർ ഇതായിരുന്നു. ഇതിനെപ്പറ്റി പ്രത്യേകിച്ചൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ 10 out of 10 തന്നെ നമുക്ക് കൊടുക്കാം പ്രൊഡക്റ്റിന്. ആ പാക്കേജും കാര്യങ്ങളല്ല, അത് ആരും ശ്രദ്ധിക്കേണ്ട, അത് വിട്ടേക്ക്. ഏത് പക്ഷേ സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീൻസാണ് ബുക്ക് ചെയ്തത്. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെ ബുക്ക് ചെയ്തതാണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 235 245 അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പോൾ നമുക്കത് ഏത് പൊട്ടിക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ ഇതിൻ്റെ ഫാബ്രിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഡെനിം എന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു കോട്ടൺ മിക്സായിട്ടുള്ളൊരു ഫാബ്രിക്കാണ്. പക്ഷേ ഞാൻ ഇട്ടൊക്കെ നോക്കിയിട്ട് നല്ല കംഫർട്ടബിളാണ്, നല്ല സ്ട്രെച്ചബിളാണ്. നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യേണ്ട സംഭവം, നല്ല സുഖമുണ്ട്, ഇട്ടിട്ട് കൊള്ളാം.
പിന്നെ എന്ന് വെച്ചാൽ ആദ്യത്തെ യൂസിൽ തന്നെ അതിൻ്റെ സ്റ്റിച്ചൊക്കെ വിട്ടുപോയായിരുന്നു. ഞാൻ രണ്ടാമത് റീ സ്റ്റിച്ചൊക്കെ ചെയ്ത് എടുക്കുക ചെയ്തത്. പക്ഷേ വാഷ് ചെയ്തിട്ടൊന്നും ഒരു കുഴപ്പമില്ല, കളറും പോകുന്നില്ല, ഒരു ചുരുങ്ങണമൊന്നുമില്ല, അങ്ങനെ ഒരു കുഴപ്പവുമില്ല. കൊള്ളാട്ട സംഭവം. ഈ ഒരു പ്രൈസിൽ നമുക്ക് എന്തായാലും ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പം നമ്മുടെ ചാനലിൽ വേറെ കുറേ വീഡിയോസൊക്കെ ഉണ്ട് കേട്ടോ. കാണാത്ത ആൾക്കാരൊന്ന് കയറി നോക്കിയേക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരും സബ്സ്ക്രൈബും ചെയ്തേക്കണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.